ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശരിയായ രീതിയിൽ എങ്ങനെ ഗ്രോ ബാഗ് ഫിൽ ചെയ്യാം, അതിലെ തൈകൾ എങ്ങനെ നട്ടു കൊടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ കുറേ വെണ്ടത്തൈകൾ പാകി നിർത്തിയിരിക്കുന്നതാണിത്. റെഡ് വെണ്ടയും ഗ്രീൻ വെണ്ടയും ഉണ്ട്. ഇത് നമ്മുടെ കൃഷിയിൽ നിന്നും എടുത്ത് തന്നെ പാകി കിളിർപ്പിച്ച് നിർത്തിയിരിക്കുന്ന തൈകളാണിവ. മുമ്പ് ഞാൻ കുറച്ച് തൈകൾ ചെറിയ പോട്ടിൽ നട്ടുകൊടുത്തിരുന്നു. ആ വെണ്ടത്തൈയൊക്കെ കണ്ട നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. അതിൽ പൂവിടാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ചെറുതിലെ തന്നെ ബ്രാഞ്ചസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാകാനായിട്ട് ഞാൻ ആദ്യം പൂവിട്ടപ്പോൾ തന്നെ എൻ്റെ മുകൾ ഭാഗം ഒന്ന് നുള്ളിക്കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതുപോലെ ബ്രാഞ്ചസൊക്കെ വന്നത്. ഗ്രോ ബാഗിലും നട്ടു കൊടുത്തിട്ടുണ്ട്. അതും ഉഷാറോടെ തന്നെ വളർന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഗ്രോ ബാഗ് ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അത് രണ്ട് ഗ്രോ ബാഗ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിൽ അതിൻ്റെ പകുതിയോളം കണ്ട് കരിയിലയും നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കരിയിലയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നത് നല്ല ഉണങ്ങി പൊടിയുന്ന സൈസുള്ള കരിയിലയാണ്. കരിയില ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കരിയില കമ്പോസ്റ്റായിട്ട് ഒരു വളമായിട്ട് നമ്മുടെ ചെടിക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നതാണ്. രണ്ട് ഗ്രോ ബാഗിലും കരിയില ഇതുപോലെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് പൊടിയുന്ന കരിയിലയാണ്. അതിനുശേഷം നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണിവ. കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണ് ഞാൻ മുമ്പ് തന്നെ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് എടുത്തു വെച്ചിരുന്ന മണ്ണാണ്. പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി, ചാണകപ്പൊടി ശകലം കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഫിൽ ചെയ്യാനായിട്ട്. ഞാനിത് സൗകര്യത്തിന് വേണ്ടിയിട്ട് ചാക്കിലേക്കൊന്ന് ഇടുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഇത് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. വേപ്പിൻ പിണ്ണാക്കൊക്കെ ഒരു പിടി മതി. അതുപോലെ എല്ലുപൊടിയും ഒരു പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി നമുക്ക് ആവശ്യമുള്ളത്രയും ഇടാം. അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കരിയിലയൊക്കെ നന്നായിട്ട് നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പോട്ടിംഗ് മിക്സ് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഗ്രോ ബാഗിൻ്റെ വെയിറ്റും കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ കരിയിലയൊക്കെ ഒന്ന് അമർന്ന് താഴും. താഴ്ന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ വീണ്ടും അതിലേക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള വളമൊക്കെ നമ്മൾ ഓരോ 10 ദിവസം കൂടുന്നു ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഗ്രോ ബാഗ് നമ്മൾ കംപ്ലീറ്റ് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്ത് നടുകയാണെങ്കിൽ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരികയും നമുക്ക് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി ഈ തൈയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രോ ബാഗ് ഇത്രയും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് നമുക്ക് തൈ വളർന്നു കഴിയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ തൈ ഇതിലേക്ക് മാറ്റി നട്ടുകൊടുക്കാം. തൈ എടുക്കുമ്പോൾ നമ്മൾ വേര് പോകാതെ വേണം പറിച്ചെടുക്കാനായിട്ട്. തഥാ ഞാൻ സ്വയമേ പാകി കിളിപ്പിച്ചാണ് കണ്ടോ, വേരൊക്കെ കണ്ടോ ഇഷ്ടം പോലെ പോയിരിക്കുന്നുണ്ടോ. അപ്പം നന്നായിട്ട് ഇളകി വരാനായിട്ട് ഞാൻ വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടിത് ഇളകി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വേരും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം.
തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്രോട്ടീൻ മിക്സും കൂടെ അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി നമുക്കതിൻ്റെ ചോടൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നട്ടത് റെഡ് ബണ്ടയുടെ തൈയാണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാം. അതിനെയും നമ്മൾ നട്ട് കഴിഞ്ഞു നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്യൂഡോമോണസ് കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ തൈകൾ നല്ല ആരോഗ്യത്തോടുകൂടെ വളർന്നു വരാനായിട്ട് സഹായകമാണ്. ഞാനെപ്പോഴും തൈകൾ നടുമ്പോൾ സ്യൂഡോമോണസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്നു കയറി വരികയും ചെയ്യുന്നുണ്ട്. നമുക്കിതാ ഞാൻ ഈ ബക്കറ്റിൽ സ്യൂഡോമോണസ് കലക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.